ഈ വർഷത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് അങ്ങനെ ബെസ്റ്റ് ആക്ടർ അവാർഡ് മമ്മൂക്ക തന്നെ കൊണ്ടുപോയി, കുഞ്ചാക്കോ ബോബൻ കൊണ്ടുപോകും എന്നുള്ള ആളുകൾക്കൊരു ധാരണ ഉണ്ടായിരുന്നു. എനിക്കും ഒരു താല്പര്യവും ഉണ്ടായിരുന്നു, കാരണം സ്റ്റേറ്റ് അവാർഡൊക്കെയാണ്, നല്ലൊരു സിനിമ തന്നെ ആയിരുന്നു. എന്നാൽ താൻ പോയി കേസ് കൊട്, അതിലെ എന്താ പറയുക, ബെസ്റ്റ് ജൂറി അവാർഡ് ആൾക്ക് കിട്ടി, പക്ഷേ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ളത് നമ്മളെ മമ്മൂക്ക ചേട്ടനാണ്, മമ്മൂക്ക ഇക്കാക്കാണ്. അപ്പോൾ മമ്മൂക്ക ഇപ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് എടുത്തിട്ട് 3-4 സിനിമകളായിരുന്നു വന്നത്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ ബെസ്റ്റ് മൂവിയായി, അതേപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ ആ സിനിമയിൽ തന്നെ അഭിനയത്തിന് നമുക്ക് മമ്മൂക്ക കിട്ടി. അതുപോലെ തന്നെ വിൻസിയക്കാണ് നമ്മളെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുള്ളത്, രേഖ എന്ന സിനിമയിൽ കിട്ടില്ല സിനിമയിലായിരുന്നു. എന്തായാലും ഈ വർഷത്തെ അവാർഡ് അപ്പോൾ മമ്മൂക്ക അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ഞാൻ മുന്നേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മമ്മൂക്ക കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ. കുഞ്ചാക്കോ ബോബൻ ശരിക്കും പറഞ്ഞ ഒരു കട്ട മത്സരം തന്നെയായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സിനിമയിലെ ഒറ്റ രണ്ട് സിനിമ അറിയിപ്പ് എന്ന സിനിമയിലെ മഹേഷിനാണ് ബെസ്റ്റ് ഡയറക്ടർ അവാർഡും കിട്ടിയിട്ടുള്ളത്. കൊറോണയ്ക്ക് ശേഷം, ഈ കൊറോണയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സിനിമ ഒക്കെ സജീവമായി വരുന്ന സമയത്ത് വീണ്ടും ആ ഒരു മുഖ്യധാരയിലേക്ക് മലയാള സിനിമകൾ എത്തി. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ, ഇനി മുതൽ തമിഴ് സിനിമകളിൽ മലയാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തിലുള്ള നടന്മാരെ വേണ്ട എന്ന രീതിയിലുള്ള എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് ഫേസ്ബുക്കിൽ കണ്ടു. അത് വിലയിരുത്താനായിട്ടില്ല, അത് റിയൽ ആണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, തമിഴ് സിനിമ തമിഴ്നാട്ടിൽ മാത്രം ഓടുള്ളൂ അപ്പോൾ, കാരണം മലയാളികൾ അഭിനയിക്കുന്നത് കൊണ്ട് പല സിനിമകളോട് മഞ്ഞ വിജയം മാമനിലൊക്കെ നമ്മുടെ ഫഹദ്വാസിലിൻ്റെ അഭിനയം അത് മലയാള സിനിമയിലെ തന്നെ നല്ലൊരു നല്ലൊരു ആക്ടറാണ്. തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു ആക്ടർക്ക് അദ്ദേഹത്തിനോട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ പരിതാപകരവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടെങ്കിൽ അത് വളരെ വിഡ്ഢിത്തരവും. കാരണം ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ മലയാള സിനിമയുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LJP ഒക്കെ പോലുള്ള ഡയറക്ടേഴ്സാണ് സിനിമ ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ ജിത്തു ജോസഫിനെ പോലത്തെ എല്ലാം കിട്ടില്ല ഡയറക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കതൊരു വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. ഇനിയും മമ്മൂക്കേനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാരണം മമ്മൂക്കയുടെ സിനിമകൾ ഇനി വരാൻ കിടക്കുന്നുള്ളൂ. പുതിയ പുതിയ എന്തൊക്കെയാണ് കിട്ടുക അതൊക്കെ അദ്ദേഹം അഭിനയിക്കും. ഇപ്പോൾ സിനിമയുടെ സെലക്ഷൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. പുഴു എന്ന സിനിമയുടെ അഭിനയമൊക്കെ പറഞ്ഞൊരു രക്ഷയില്ല. റോഷാക്കിലെ അഭിനയം ഒരു രക്ഷയില്ല. പിന്നെ നൻപകൽ നേരത്തെ അവാർഡ് കിട്ടിയ പെർഫോമൻസ് നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയിലാണ്. ആ ഒരു സിനിമയിലത്തെ അഭിനയത്തിനും ഒരു തരത്തിലും നമുക്ക് ഒരു നടന്മാർക്കും താഴ്ത്തിക്കെട്ടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു സിനിമയല്ല. അതേപോലെ ഇനിയും മമ്മൂക്ക തന്നെ സ്റ്റേറ്റ് അവാർഡുകൾ ഇങ്ങനെ വാരിക്കൂട്ടുന്നുള്ള കാര്യത്തിൽ സംശയം ില്ല. കുഞ്ചാക്കോ ബോബൻ തന്നെ പറഞ്ഞു, കഴിവുള്ള ആളുകൾക്കല്ലേ അത് കിട്ടുള്ളൂ. അതെ, കഴിവുള്ള ആളുകൾക്ക് തന്നെ അത് കിട്ടുള്ളൂ. മമ്മൂക്കയുടെ കഴിവുകളൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. മമ്മൂക്ക ഇനിയും അടിപൊളി സിനിമകൾ തന്നെ ചെയ്യുള്ളൂ. കാരണം സിനിമകൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന സിനിമകൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അഭിനയിക്കാൻ സാധ്യതകളുള്ള സിനിമകളാണ് അദ്ദേഹം കൂടുതൽ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലാലേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ലാലേട്ടൻ ചെയ്യുന്ന സിനിമകൾ കുറേ സിനിമകൾ അനാവശ്യമായിട്ട് കഥ പോലും കേൾക്കാതെ ചെയ്യുന്നതാണോ എന്നൊരു സംശയം പോലും നമുക്കുണ്ട് അല്ലേ.